ഞാൻ ഇന്ന് ഇന്ന് തന്നെ ഇത് കണ്ടു ഞാൻ കേട്ടോ. ഇന്ന് ഞാനൊരു മത്സ്യ മാർക്കറ്റിൽ പോയതാണ്. അപ്പം മീൻ വാങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ മീനെടുത്ത് വെക്കുന്ന ആ കടയുടെ മുതലാളി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഏതാണ്ട് രണ്ട് രണ്ടര മണിയായിട്ടുണ്ട്. ഞാൻ നാളത്തേക്കുള്ള മീനൊന്ന് വാങ്ങി വെക്കാമെന്ന് കരുതിയിട്ടാണ്, ഓരോ ഒരു തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഭാര്യയാണ് വിളിക്കണേ. ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട്, എടി നിന്നോട് ഞാൻ പറഞ്ഞില്ല, നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് അവിടെ ഇരിക്കേ, മനുഷ്യനടങ്ങാറാക്കാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല, ഞാൻ വരൂല, എനിക്ക് വേറെ തിരക്കുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. നീ ചിന്തിച്ച് നോക്കിയേ, അത് വെച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന് ബിസിനസ് സംബന്ധമായ ഒരു കോൾ വരണം. അത്ര നേരം റേസ് ചെയ്തിരുന്ന മനുഷ്യനെ, ഹലോ, ആ അതെ, ഇവിടെ സ്ഥലമുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര സെൻറ്റാണ് വേണ്ടത്, അതെ അങ്ങനെയാണോ ഇങ്ങനെയാണോ, ചിന്തിച്ച് നോക്കി നമ്മൾ ആ ഒരു ടോണ് ചേഞ്ച് ആകുന്നത് കണ്ടോ. തൻ്റെ പ്രിയപ്പെട്ടവളോട് അവൾ ആ രണ്ടര മണിവരെ വിശന്ന് കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? തൻ്റെ പ്രിയപ്പെട്ടവന് വരുമെന്ന പ്രതീക്ഷയിലാണ്. വരില്ല എങ്കിൽ സ്നേഹത്തോടെ അവളോട് നേരത്തെ നിനക്ക് പറയാമായിരുന്നു. അത് പറയാതെ ആ സമയത്ത് വല്ലാതെ റൈസ് ചെയ്തിട്ട് ആ പാവത്തിനോട് ഒച്ചയെടുത്തത് കൊണ്ട് അത് ഭക്ഷണം പോലും കഴിക്കാതെ ചിലപ്പോൾ ഇരുന്നത് വരും അല്ലേ. നിനക്ക് സംസാരിക്കാൻ പറ്റും, എന്തെല്ലാം തിരക്ക്, ബിസിനസ് ടെൻഷനാണെന്ന് നീ പറഞ്ഞാലും ഉടനെ നിനക്ക് വേറെ കോൾ വന്നപ്പോൾ തന്നെ നിങ്ങളെങ്ങനെ പ്രതികരിച്ചു, വളരെ സോഫ്റ്റായിട്ട് പ്രതികരിച്ചു അല്ലേ. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയും. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വിലവെക്കാത്തത് കൊണ്ടാണ്, ഒരടിമയെപ്പോലെ കാണുന്നത് കൊണ്ടാണ്, അവൾ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും അവിടെ കിടന്നോളും എന്ന ഒരു മൈൻഡ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളങ്ങനെ പ്രതികരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്നേഹം കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാൻ അവകാശമുള്ളൂ.